حينك عول. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم. سورة ودييت أدا سورة جعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. ഈ ആയത്തങ്ങ് എത്തുമ്പോ കയ്യിൽ പിടിച്ച പൊടിമണ്ണ് അത് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൊറ്റേറാണ്. ആ മണ്ണ് കൊണ്ട് ഒരു ശത്രുവിനും അപകടം വരൂല, ഒരാളെ കണ്ണും മുറിയൂല, ഒരാളെ മുഖത്തും പരിക്ക് പറ്റൂല. പൊടിമണ്ണ് വാരിയിട്ടാണ് എറിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കർണാടകയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, കേരളത്തിലുണ്ട് ജലപീരങ്കി. ജലപീരങ്കി പോലീസുകാർ ഉപയോഗിക്കുന്ന ജലപീരങ്കി. എന്തിനാണത്? അതേ ചിലപ്പോൾ സർക്കാരിനെതിരെ, ചിലപ്പോൾ ഭരണകൂടത്തിനെതിരെ, ചിലപ്പോൾ പോലീസുകാർക്കെതിരെ, അതാ ഒരുമിച്ച് കൂടിയ ജനങ്ങളെ, രാജ്യത്തെ പൗരന്മാരെ അപകടം കൂടാതെ തിരിച്ചയക്കാനുള്ള ഏർപ്പാടാണ് ജലപീരങ്കി. അതങ്ങോട്ട് അതാ ജലപീരങ്കി എന്ന് പ്രയോഗിക്കുന്നതോടുകൂടി എല്ലാവരും നനഞ്ഞു കുളിച്ചു പോയി. പിന്നെ അതാ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതേസമയത്ത് ശരീരത്തിനൊരു കേടും പറ്റുന്നില്ല. ഈ ജലപീരങ്കി ഉപയോഗിക്കാൻ ലോകത്ത് ആദ്യമായി പഠിപ്പിച്ചു കൊടുത്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എതിർക്കാൻ വേണ്ടി വന്ന ശത്രുക്കളുടെ ശരീരത്തിന് കേട് വരാത്ത വിധം അവരെ തിരിച്ചയക്കണം എന്ന് പഠിപ്പിച്ച നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല, ഭീകരവാദം പഠിപ്പിച്ചിട്ടില്ല, വർഗീയവാദം പഠിപ്പിച്ചിട്ടില്ല. മർച്ചിലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. അവിടുന്ന് അങ്ങനെയാ പഠിപ്പിച്ചത്. യസ്റാ വലാ തുഅസ്റാ ബസ്റാ വലാ തുനഫിറാ. നിങ്ങൾ ആളുകൾക്ക് എളുപ്പം ചെയ്യണം, ആളുകളെ മനസ്സിനെ ആകർഷിപ്പിക്കുന്നത് സംസാരിക്കണം, ജനങ്ങളെ നിങ്ങൾ വിരട്ടാൻ പാടില്ല, അകറ്റാൻ പാടില്ല. ഇങ്ങനെയല്ലേ അവിടുത്തെ ഉപദേശം? കഠിന ശത്രുക്കളെ നിങ്ങൾ നേരിടേണ്ടത് ഇങ്ങനെ, നന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കണം, ഇങ്ങോട്ട് തെറ്റ് ചെയ്താൽ അങ്ങോട്ട് നന്മ ചെയ്യണം. എന്നാൽ നിങ്ങളെ കഠിനമായ ശത്രുക്കൾ ഉറ്റമിത്രങ്ങളായി മാറുന്നത് കാണാം. അങ്ങനെയല്ലേ ഖുർആനിന്റെ നിർദ്ദേശം? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളെ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ ഓതിയ സൂറത്ത് സൂറത്ത് യാസീനിന്റെ തുടക്കമാണ്. അത് വല്ലാത്ത പറക്കത്തുള്ള സൂറത്താണ് സൂറത്ത് യാസീൻ. അതിലെ ഒരു ചെറിയ ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. ഞാൻ നാദാപുരത്ത് വെച്ച് ഏഴ് ദിവസം സൂറത്ത് യാസീൻ മാത്രം ഏഴ് ദിവസം ഏഴ് മുബീൻ, അതിന്റെ സീഡി ഇറങ്ങിയിട്ടില്ല. ഇറങ്ങുമ്പോൾ ചെറുപ്പക്കാരുമായി കേൾക്കണം, താലിമികൾ കേൾക്കണം, മനസ്സിലാക്കണം. എല്ലാരും വാങ്ങണമെന്നില്ല, ഒരാൾ വാങ്ങി കുറെ ആൾ കേൾപ്പിച്ചാൽ. സുഹൃത്തുക്കളെ, അതിനു മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന്റെ മദഹം ഉൾപ്പെടുത്തിക്കൊണ്ട് കൗസർ നൽകപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അൽ കൗസർ എന്ന വാക്കിന്റെ 20 വ്യാഖ്യാനങ്ങൾ ഇമാം റാസി പറഞ്ഞത് ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗം, അതിന്റെ സി ഡി ഇറങ്ങിയിട്ടുണ്ട്. കുറ്റിയാടിയിൽ 5 ഞാൻ വിവാഹം ജീവിതവും നിയമങ്ങളും അത് മാത്രം പ്രസംഗിച്ചു 5 അതിന്റെ സി ഡി ഇറങ്ങിയിട്ടുണ്ട്. ചിലർ വിവാഹം കഴിക്കുന്നത്
എന്തിനാ കല്യാണം കഴിച്ചിട്ട് ഭാര്യന്റെ പൊന്ന് വാങ്ങി പണയം വെക്കാൻ? വേറെ ചിലർ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഭാര്യക്കത്തിന്റെ കുറ്റം ഭാര്യ വീട്ടുകാർക്കത്തിന്റെ കുറ്റം ഒന്ന് കണ്ടുപിടിക്കാൻ. വേറെ ചിലർ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എന്തുണ്ട് ഭർത്താവിനെ പറ്റി കംപ്ലൈന്റ് പറയാൻ? ആ നിലക്കാണ് നിനക്ക് പലതും ഉണ്ട്, ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. അതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ കൂട്ടത്തിൽ ഹന്നാന എന്ന് പറഞ്ഞ കൂട്ടുണ്ട്, ഹന്നാന, മന്നാന, സദ്ദാഖ, ഇങ്ങനെയൊക്കെ കുറെ സൈസുണ്ട് ഇമാം ഗസ്സാലി റഹിമഹുള്ള പറഞ്ഞു. അതൊക്കെ എന്താണെന്ന് ഒക്കെ ഞാൻ അതിൽ വിശദീകരിച്ചിരുന്നു, ഇപ്പൊ അതിലേക്ക് കടന്നില്ല. അതുപോലെ സുഹൃത്തുക്കളെ, അസാധാരണ നബിയും ഷഅറു മുബാറക് ആ വിഷയത്തെ സംബന്ധിച്ച് ഇടുക്കി അടിമാലിയിൽ വെച്ച് പ്രസംഗിച്ച സീഡിയും, അതുപോലെ ഏകദേശം എല്ലാ വിഷയത്തിലും സീഡിയുണ്ട്. ഞാൻ ചുരുക്കി പറയട്ടെ, യാസീൻ സൂറത്തിനെ സംബന്ധിച്ച് പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ കോഴിക്കോട്ട് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിൽ നിന്ന് പോകുമ്പോ കാന്തപുരം ഉസ്താദ് ശൈഖുന എ പി ഉസ്താദ് അവരോട് സമ്മതം ചോദിച്ചു പോകുന്നത് വയല് പറയാൻ വേണ്ടി യാസീൻ സൂറത്തിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഉസ്താദ് എന്നറിയാം. ഉസ്താദ് സമ്മതം ചോദിക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, യാ സയ്യിദ് മുഖാതബം ബി ഹബീബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് തോന്നി ഞാൻ ഇന്ന് വയല് പറയുന്ന വിഷയം സൂറത്ത് യാസീനാണ്, അതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതിയാ പറഞ്ഞത്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു എന്താണ്, വീണ്ടും പറഞ്ഞു യാ സയ്യിദ്. ഞാൻ ചോദിച്ചു എന്താണ് യാസീൻ സൂറ യാസീൻ, അതിന്റെ തഫ്സീറാ പറഞ്ഞത്. യാ സയ്യിദ്, ഞാൻ ചോദിച്ചു എവിടെയാ ഉള്ളത്, പരസ്യമായിട്ട് മീറ്റിംഗ് ചോദിച്ചു ഞാൻ എവിടെയാ ഉള്ളത്, അതെന്താ കാരണം? മഹാനായ ഉസ്താദ് അവർ, ഞാൻ മൂന്ന് കൊല്ലം മർക്കസിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഓടി പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് എനിക്കറിയാം അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ച ചില തത്വങ്ങൾ. അതിൽ ഒരു തത്വമാണ്, ആരെന്ത് പറഞ്ഞാലും പറഞ്ഞവരോട് തെളിവ് ചോദിക്കണം, അത് ഞാൻ തന്നെ പറഞ്ഞവരും തെളിവ് നോക്കി മനസ്സിലാക്കി പഠിക്കണം, അങ്ങനെ ബോധ്യപ്പെട്ടതല്ലാതെ പറയാൻ പാടില്ല. അതവിടുത്തെ ഒരു ഉപദേശം. വേറൊരു ഉപദേശം എന്നെ വിളിച്ചിട്ട് ഉപദേശിച്ചു ഒരു ദിവസം, അന്ന് ഇന്നത്തെ പോലെ അന്ന് കേരളത്തിൽ മഹാനായ താജുലമയുടെ പിന്നിൽ അടിയുറച്ചി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കഠിനമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. മഹാനായ ശൈഖുനാ നെല്ലിക്കുത്ത് ഉസ്താദ് ഞങ്ങൾക്കൊക്കെ ഹദീസ് ഓതി തന്ന ലോക പ്രശസ്ത പണ്ഡിതനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ കബർ സന്തോഷത്തിലാക്കട്ടെ. ആ മഹാപണ്ഡിതന്റെ കൂടെ നന്ദി അറബി കോളേജിൽ എത്രയോ കാലം ദർസ് നടത്തിയിട്ടുള്ള വലിയ പണ്ഡിതനാണ് മഹാനായ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ്. ഉസ്താദ് അവർ രാത്രി സമയത്ത് നടന്നു പോകുമ്പോൾ ഉസ്താദേ എന്നെ പിന്നിൽ നിന്ന് വിളിച്ചിട്ട് തിരിച്ചും മറിച്ചും കത്തിക്കൊണ്ട് അഞ്ചാറ് കുത്തു കുത്തി കളഞ്ഞു. അങ്ങനെ ഉസ്താദ് അവർ ആശുപത്രിയിൽ കടന്നു. ബഹുമാനപ്പെട്ട കുണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാറിന്റെ വലിയ കറാമത്തുള്ള വലിയ മഹാനവരുടെ മകനെ കുത്തിക്കൊന്നു കളഞ്ഞു. ഇങ്ങനെ ഒരുപാട് അക്രമങ്ങൾ കേരളത്തിൽ നടന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എന്നെ ഒരു ദിവസം ഉസ്താദ് വിളിച്ചു, എ പി ഉസ്താദ് വിളിച്ചത്, എന്നോട് പറഞ്ഞു, നീ അന്ന് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന കാലമാണ്, നീ ബസ്സിന്റെ ഏറ്റവും ബാക്കിലെ സീറ്റിൽ ഇരിക്കണോ? അപ്പൊ ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ തന്നെ ഞാനും രാത്രി വയത് പറഞ്ഞിട്ട് ഉറക്ക് നോക്കിയിട്ട് നിവർത്തിണ്ടാവില്ല, പിന്നെ ബസ്സിന്റെ ബാക്കിലെ സീറ്റിൽ ഇരുന്നാ പിന്നെ പറയണോ? അപ്പൊ എന്നോട് പറഞ്ഞു, ബാക്കിലെ സീറ്റിൽ ഇരിക്കണോ എന്ന് പറഞ്ഞു ആരെങ്കിലും കത്തി കൊണ്ട് കുത്താൻ വരുന്നുണ്ടെങ്കിൽ ബാക്കിലെ സീറ്റ് ആവുമ്പോ മുന്നിൽ നിന്ന് വരുന്നത് കാണാലോ, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് വരുന്നത് അറിയൂല. അങ്ങനത്തെ ഒരു കാലത്ത് ഉസ്താദ് ഒരു ദിവസം വിളിച്ചിട്ട് എന്നെ ഉപദേശിച്ചു, അബ്ദുറഹ്മാൻ നീ വയത് പറയാൻ പോകുന്ന ആളാണ്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി വയത് പറഞ്ഞിട്ട് ആരെങ്കിലും സന്തോഷത്തോടെ വല്ല ഹദിയയും നിന്റെ കീശയിലിട്ട് തന്നാൽ അവിടുന്ന് എത്ര സംഖ്യയാണ് കിട്ടിയത് എന്ന് നോക്കാൻ വേണ്ടി നീ ഒരിക്കലും സംഖ്യ എണ്ണി നോക്കാൻ പാടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ എണ്ണി നോക്കാറില്ല, ആവശ്യത്തിനെടുത്ത് എണ്ണി കൊടുക്കാം, എണ്ണി വെക്കാം, പക്ഷേ എത്ര കിട്ടി നോക്കാൻ വേണ്ടി എണ്ണി നോക്കാൻ പാടില്ല. ഞാൻ ചോദിച്ചാ എന്താ, എന്നോട് പറഞ്ഞു, അങ്ങനെയാവുമ്പോ ഒരു കൊല്ലം
ഒരു സ്ഥലത്ത് ചടിച്ചിട്ട് ഒരു സ്ഥലത്ത് വലിയ സംഖ്യ കിട്ടി, വേറെ സ്ഥലത്ത് ചെറിയ സംഖ്യ കിട്ടി. പിറ്റത്തെ കൊല്ലം ശൈത്താൻ പറയും, കൂടുതൽ കിട്ടിയ സ്ഥലത്ത് പോവാ, കുറച്ച് കിട്ടിയ സ്ഥലത്ത് പോണ്ടെന്ന് പറയും. അപ്പൊ ഇസ്ലാം ദീന് പ്രചരിപ്പിക്കലാവില്ല, പൈസ കൊണ്ടുള്ള വേദാവും. അതുകൊണ്ട് എണ്ണി വെക്കാൻ പാടില്ല, ഞാൻ എണ്ണി വെക്കാറില്ല, ഞാൻ ഇപ്പോഴും എണ്ണി വെക്കാറില്ല. സുഹൃത്തുക്കളെ, അതുപോലെ ഒരുപാട് ഉപദേശങ്ങൾ ആ വലിയ മഹാനിൽ നിന്ന് ഈ പാവപ്പെട്ട എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തിയതിന് മാത്രം എന്റെ ജീവിതത്തിൽ അല്ലാഹു തആല ബർക്കത്തും ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും അഫിയത്തും നൽകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് സൂറത്ത് യാസീനെ സംബന്ധിച്ച് വേദ പറയാൻ പോകുമ്പോ എന്നോട് പറയാണ് യാ സയ്യിദു മുഖാതബം ബി ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു തഫ്സീർ എവിടെയാ ഉസ്താദേ ഉള്ളത്? ഞാൻ 10-50 തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ സിറാജുൽ ഹുദയിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ടുണ്ട്, കൊറേറെ ഞാൻ നോക്കിയിട്ടുമുണ്ട്, പക്ഷെ അങ്ങനെ ഒരു തഫ്സീർ ഞാൻ കണ്ടിരുന്നില്ല. ഉസ്താദ് അവർ ആ സമയത്ത് പറഞ്ഞു, നീ ഖാളി ഇയാദ് റളിയല്ലാഹുവിന്റെ കിതാബ് സിഫ നോക്കൂ, മുഹീദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ തഫ്സീർ നോക്കൂ. ഞാൻ ഉടനെ തന്നെ പോയി ഖാളി ഇയാദ് റളിയല്ലാഹുവിന്റെ കിതാബ് സിഫ കുതുബ്ഖാനയിൽ നിർത്തുകൊണ്ട് വന്ന് നോക്കി. അപ്പോൾ അതിൽ ഞാൻ കണ്ടു യാസീൻ, അതിന്റെ ഒരു തഫ്സീറാണ്. യാ സയ്യിദു, ഓ നേതാവായവരെ, അല്ലാഹു തആല അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കുകയാണ്. യാ സയ്യിദു, ഓ നേതാവായവരെ, വൽ ഖുർആനിൽ ഹകീം, ഒരു ശത്രുവിനും തന്നെ ആശയപരമായി നേരിടാൻ കഴിയാത്ത ഭദ്രമായ പരിശുദ്ധ ഖുർആനിനെ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, നബിയേ തങ്ങൾ മുർസലീങ്ങളിൽ പെട്ടവർ തന്നെ. സുബ്ഹാനല്ലാഹ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ആയിരക്കണക്കിന് തെളിവുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുർസലീങ്ങളിൽ പെട്ട ആളാണ് എന്നതിന്. പക്ഷേ അസൂയക്കാർ അത് അംഗീകരിക്കുന്നില്ല, സ്വന്തം നാട്ടുകാർ പലരും അംഗീകരിക്കുന്നില്ല, സ്വന്തം കുടുംബക്കാർ പലരും അംഗീകരിക്കുന്നില്ല, അസൂയാലുക്കൾ അംഗീകരിക്കുന്നില്ല. അവര് പറഞ്ഞു, ഇന്നക്കലസ്ത മുർസല, മുഹമ്മദേ നീ ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്, നീ മുർസലീങ്ങളിൽ പെട്ടവൻ. അപ്പോൾ അല്ലാഹു തആല ഇറക്കിയ ആയത്താണ് യാസീൻ, ഓ നേതാവായവരെ, വൽ ഖുർആനിൽ ഹകീം, ഭദ്രമായ ഖുർആനിനെ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, തങ്ങൾ മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ് നബിയെ നിശ്ചയം. അലാ സിറാത്തിൽ മുസ്തഖീം, അവിടുന്ന് നേരെ ചൊവ്വേയുള്ള ശരിയായ മാർഗത്തിന്റെ മേലാണ് നബിയേ, നേരെ ചൊവ്വേ ഉള്ള വഴി ഏതാണ്? അമ്പിയാക്കൾ നടന്ന വഴിയാണ്, ഇമാമിങ്ങൾ നടന്ന വഴിയാണ്, സാലിഹികൾ നടന്ന വഴിയാണ്, അതാണ് സുന്നത്തു ജമാഅത്തിന്റെ വഴി. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പ്രമാണങ്ങളെ അറിയുക, ഇമാമുകളിലൂടെ ഞാൻ മൂവാറ്റുപുഴയിൽ വെച്ച് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്, അതിന്റെ CD മുസ്ലിമീങ്ങളെ കേട്ടു നോക്കണം. സുന്നത്തു ജമാഅത്തിന്റെ ഏകദേശ വിഷയങ്ങളും അതിന്റെ പ്രമാണങ്ങൾ മഹാന്മാരായ ഇമാമ ുടെ വാക്കിലൂടെ ഞാൻ അതിൽ തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട്. സുന്നത്തു ജമാഅത്തിന്റെ വിരോധികളുടെ ധാരാളം ക്ലിപ്പുകളും അതിൽ കേൾപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നേരെയുള്ള വഴി അത് അമ്പിയാക്കളും മഹാന്മാരും നടന്നു വന്ന വഴിയാണ്. ആ വഴിയിലാണ് നബിയെ തങ്ങളുള്ളത്. ഈ സൂറത്ത് യാസീൻ അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വളറബ ലന മസലം വനസിയ ഖൽഖ ഖാല മൈ യുഹീൽ നിളാമ വഹി റമീം ഖുൽ യുഹീഹൽ ലദീ അൻസഹ അവല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون.
ഉബൈ ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ഒരു അഹങ്കാരി. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ വലിയവനാണെന്നുള്ള തോന്നൽ, മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തൽ, സത്യത്തോട് മത്സരിക്കല.